ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഡ്രീം ഇറ്റ് ടു ഇറ്റ്. ടുഡേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് വഴിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. മോട്ടിവേഷനകത്ത് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായ ലോക്കസ് റൂളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു നമ്മുടെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്ത ആളുടെ പേര് പ്രൊഫസർ ക്ലോഡിയ എം മുള്ളർ എന്നാണ്. 1998 യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പം ഈ ക്ലോഡിയ ചെയ്തതെന്ന് പറഞ്ഞാൽ, ക്ലോഡിയ കുറേ സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ചു, കുറേ സ്റ്റുഡൻസിനെ എടുത്തു. എന്നിട്ട് ഒരു ഫിഫ്ത്ത് ഗ്രേഡേഴ്സിനാണ് എടുത്തത്. ഫിഫ്ത്ത് ഗ്രേഡ്, നമ്മളിവിടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സിക്സ്ത് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഫിഫ്ത്ത് ഗ്രേഡാണ്. അപ്പോൾ ഫിഫ്ത്ത് ഗ്രേഡേഴ്സിനെ എടുത്തു, കുട്ടികളെടുത്തു. ആ കുട്ടികളെടുത്ത് പറയാണ് കുറേ പസിൽസ് കൊടുക്കുവാണ്. നമ്മുടെ സുഡോക്കു പോലത്തെ, നമ്മുടെ സുഡോക്കു, നമ്മുടെ ഈ വഴി കാണിക്കുക, മോട്ട് മുകളിൽ വഴി കാണിക്കുക എന്നൊക്കെ പറയുന്ന കണക്ക് പസിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ പസിൽസ് കുട്ടികൾ കൊടുത്തത് എല്ലാം ഒരുവിധം നല്ല ഹാർഡ് പസിൽസ് ആയിരുന്നു. എന്നിട്ട് അവിടുത്തൊക്കെ സോൾവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലായിടത്തും പറഞ്ഞു, നിങ്ങളാണ് മറ്റുള്ളവരെക്കാട്ടിയും നല്ല സൂപ്പറായിട്ട് സോൾവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 50% ആളുകളടുത്ത് പറഞ്ഞു, ഇതിനുള്ള കാരണം നിങ്ങൾ ജന്മനാ സ്മാർട്ടായിട്ട് ജനിച്ചതുകൊണ്ടാണ്. മറ്റ് 50% ആളുകളടുത്ത് പറഞ്ഞു, കുട്ടികളടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം സാധ്യമായത്. അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് കൂടെ പിന്നൊരു ദിവസം കൊടുത്തു. ആ ടെസ്റ്റിനകത്ത് ഈസി ക്വസ്റ്റ്യൻസും ഹാർഡ് ക്വസ്റ്റ്യൻസും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജന്മനാ സ്മാർട്ടാണെന്ന് പറഞ്ഞ കുട്ടികൾ കൂടുതലായിട്ടും ഹാർഡ് പസിൽസ് സോൾവ് ചെയ്തിട്ടില്ല. ഓക്കെ, ജന്മനാ സ്മാർട്ടാന്ന് പറഞ്ഞ കുട്ടികൾ ഈസി പസിൽസാണ് സോൾവ് ചെയ്തത്. മാത്രമല്ല, ആകെ മൊത്തം ആ കുട്ടി ഓരോ പസിലുകളും സോൾവ് ചെയ്യാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അതേസമയം മറ്റ് കുട്ടി, അതായത് ഹാർഡ് വർക്ക് ആണ് കൊണ്ടാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞ കുട്ടികൾ കൂടുതലായിട്ടും ഹാർഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കണ്ടത്. മാത്രമല്ല, കൂടുതൽ സമയം മറ്റ് കുട്ടികളെക്കാളും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തതായിട്ടും കണ്ടു. മാത്രമല്ല, ഈ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലെ കുട്ടികൾ ഈ ആക്ടിവിറ്റി നല്ലൊരു ഫണ്ണോടു എൻജോയ്മെൻറ്റോടുകൂടി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മറ്റ് കുട്ടികൾക്ക് അത് അത്ര എൻജോയ്മെൻറ്റായിട്ട് ഫീൽ ചെയ്തതുമില്ല. അപ്പോൾ ഇവിടെ ഈ ഹാർഡ് വർക്കിൻ്റെ കാറ്റഗറി വരുന്ന കുട്ടികൾ കൂടുതലായിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറാണ് കാണിക്കുന്നത്. കാരണം അവർ ഹാർഡ് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു, കൂടുതൽ സമയം ചെയ്യുന്നു. മാത്രമല്ല, ആ ഒരു ഹാർഡ് വർക്കിൽ അവർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം മറ്റു കുട്ടികൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പം ഇതിനുള്ള റീസൺ എന്താണെന്ന് ക്ലോഡിയ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത്, ആദ്യത്തെ കുട്ടികൾ വിചാരിച്ചത്, ആദ്യത്തെ ടൈപ്പ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് അതൊരു ജനറലൈസ് ചെയ്ത ഒരു കാറ്റഗറി ആയിട്ട് പറയാം, ഒരു കാറ്റഗറി മനുഷ്യർ എന്ന് പറയാം. കുറച്ച് ആളുകൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പം എനിക്കൊരു എക്സാം തെറ്റിപ്പോയി, എഴുതാൻ പറ്റിയില്ല, അപ്പം ഞാൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എന്താണ് ടീച്ചറിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആ ലൈറ്റിംഗ് ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഞാൻ എഴുതിയ പേന ശരിയല്ലായിരുന്നു. അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എൻ്റെ ഇതിന് കാരണം, അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട്നെസ്, അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എൻ്റെ ഈ പരാജയത്തിന് കാരണം എന്ന് വിശ്വസിക്കുമ്പോൾ, മറ്റ് കാറ്റഗറി വേറൊരു കാറ്റഗറി ഓഫ് ആളുകൾ എന്ത് സംഭവിക്കുന്നു, അവർ വിശ്വസിക്കുന്നു നമ്മുടെ കഴിവ് കൊണ്ടാണ് നമുക്കൊരു സില്ലാം ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമുക്ക് ഇതാണ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ഹാർഡ് വർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ, നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ വിശ്വസിക്കുമ്പോൾ, ഇനി എന്തൊക്കെ ചേട്ടും കാര്യമില്ല, മറ്റ് ഫാക്ടേഴ്സ്, അതായത് എൻ്റെ ബുദ്ധി പോലുള്ള ഫാക്ടേഴ്സാണ് അത് എനിക്കില്ല, അതുകൊണ്ടാണ് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. റിയാലിറ്റിയിൽ ഇത് രണ്ടും വരും. റിയാലിറ്റിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ പേനയുടെ പ്രശ്നം കൊണ്ടാവാം, ചിലപ്പോൾ സ്മാർട്ട്നെസ് ഉണ്ടാവാം, ചിലപ്പം ഹാർഡ് വർക്ക് ഇല്ലാതെ ഉണ്ടാവാം, ഇങ്ങനെ രണ്ടും വരും. എങ്കിലും നമ്മൾ കൂടുതലായിട്ട് മോട്ടിവേഷനായിട്ട് കാണുന്നത് ഈ ഒരു ഹാർഡ് വർക്കിൽ അധികമായിട്ട് വിശ്വസിക്കുന്ന ആളുകളെയാണ്. അതാണ് ക്ലോഡിയ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത്, അതായത് നമ്മുടെ വർക്കാണ് മറ്റെന്തിനെ കട്ട്, ജസ്റ്റ് തിങ് ലൈക്ക് ദിസ്, അതായത് മറ്റുള്ള കാര്യങ്ങൾ ഈസ് ഓൾവേസ് എ കോൺസ്റ്റ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഹാർഡ് വർക്കാണ്. നമ്മുടെ ഹാർഡ് വർക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റുള്ള ഫാക്ടേഴ്സ് കാരണം ഇത് ചിലപ്പോൾ നമുക്ക് താഴോട്ട് വരാം, എങ്കിൽ കൂടിയും നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു ഭയങ്കരമായ ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ സാധ്യത നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയിലുമുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആവാനും കൂടുതലായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനും സാധിക്കുമെന്നാണ് ക്ലോഡിയ എം മുള്ളർ ഈ ഒരു ലോക്കസ് റൂൾ, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരു ഇതിനകത്ത്
പറയുന്നത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് നമുക്ക് എങ്ങനെ കൾട്ടിവേറ്റ് എടുക്കാമെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്താം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുക്കുക, കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ എടുക്കുക. അതായത് രാവിലെ എണീക്കുക എന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ രാവിലെ എണീക്കുക എന്നൊരു ടാസ്ക് ഇപ്പോൾ നമുക്കിപ്പോൾ രാവിലെ എണീക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫർട്ട് ഇട്ട് കൊടുക്കുവാണ്. അതായത് നമ്മൾ കുറച്ച് നേരത്തെ കിടക്കുവാണ് ചെയ്യുന്നത്, നമ്മൾ കഫീൻ ഒഴിവാക്കുവാണ്. ലാസ്റ്റ് 10 hours ഓഫ് ദ നമ്മൾ സ്ലീപ്പിന് മുന്നേ 10 hours മുന്നേ നമ്മൾ കഫീൻ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ രാത്രി നമ്മൾ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബ്ലൂ സ്ക്രീൻ ഫിൽട്ടർ, അതായത് ബ്ലൂ ലൈറ്റാണ് നമ്മുടെ മെലാറ്റോണിൻ പോലത്തെ ഹോർമോൺസിനെ കുറയ്ക്കുകയും നമുക്ക് ഉറക്കം വരാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലൂ ലൈറ്റ് ഫിൽട്ടറുകൾ നമുക്ക് ആപ്പായിട്ട് കിട്ടും. അത് നമ്മളിട്ട് നമ്മൾ രാത്രി കാരണങ്ങൾ നമ്മൾ കാണുന്നു, നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായ രീതി ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു റിസൾട്ട് കിട്ടുന്ന വയ്ക്കുക. ആ റിസൾട്ടിന് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് റിവാർഡ് നമുക്ക് കൊടുക്കുക, ലൈക്ക് ഒരു മുട്ടായിയോ എന്നൊക്കെ റിവാർഡ് നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ആ ഒരു മോട്ടിവേഷണലായിട്ട് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമ്മളിപ്പോൾ ഇതുപോലത്തെ കുറച്ച് റിസർച്ച് ടൈപ്പ് ഓറിയൻറ്റഡ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഞാനത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, അത്ര മതി. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്കിതുകൊണ്ട് ഉപയോഗം വല്ലതും വരുമെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒരു ഷെയർ കൂടെ ചെയ്യിച്ച് അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് ലിങ്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കീപ് ഡ്രീമിംഗ് ആൻഡ് കീപ് ഡൂയിങ്.